നമസ്കാരം. കുഴൽപ്പണ സംഘം, ബാലവിവാഹം, പിന്നെ ചില വിവാദങ്ങളും അന്വേഷണം. മലപ്പുറം കേന്ദ്രീകരിച്ച് വീണ്ടും കുഴൽപ്പണം കടത്തുന്ന സംഘങ്ങളും ഏജന്റുമാരും സജീവമായി. ബൈക്കിൽ കടത്തുകയായിരുന്ന 3,00,000 രൂപ പോലീസ് പിടികൂടി. ബൈക്കിന്റെ സീറ്റ് കവറിലും മഴക്കോട്ടിലുമാണ് പണം ഒളിപ്പിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായി. ക്രൈംബ്രാഞ്ചിലെ ആദ്യ റിപ്പോർട്ട് മലപ്പുറം ബ്യൂറോ നൽകും. മലപ്പുറം കേന്ദ്രീകരിച്ച് കുഴൽപ്പണം കടത്തുന്ന സംഘങ്ങളും ഏജന്റുമാരും സജീവമാണെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. നഗരത്തിൽ കിഴക്കേ തലയിൽ ബൈക്കിലിരുന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്ന യുവാവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി. അരികിലേക്ക് വിളിച്ചപ്പോൾ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പിന്തുടർന്നാണ് കൺട്രോൾ റൂം പോലീസ് പിടികൂടിയത്. ബൈക്കിന്റെ സീറ്റ് കവറിനുള്ളിലും മഴക്കോട്ടിനുള്ളിലുമാണ് പണം ഒളിപ്പിച്ചിരുന്നത്. യാർനഗർ കൊളപ്പുറം സ്വദേശിയാണ് പോലീസ് പിടിയിലായത്. പണം കൈമാറേണ്ട വ്യക്തികളുടെ പേരുവിവരങ്ങളടങ്ങിയ ലിസ്റ്റും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. പിടിച്ചെടുത്ത പണം പോലീസ് എൻഫോഴ്സ്മെന്റിന് കൈമാറി. മലപ്പുറത്തെ കുഴൽപ്പണ സംഘങ്ങളെക്കുറിച്ച് ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. CI അശോകന്റെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ യുവാവിനെ ചുരത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി പണം അപഹരിച്ച സംഭവത്തിൽ മാഹി സ്വദേശികളായ 4 പേർ അറസ്റ്റിലായി. കുഴൽപ്പണ ഇടപാടുകാരെന്ന് കരുതി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇന്നോവ കാറിലെത്തിയ 5-അംഗ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. മാഹി സ്വദേശിയായ ടാക്സി ഡ്രൈവറെ നേരത്തെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാഹി സ്വദേശികളായ സനിത്, പ്രിയേഷ്, സന്തോഷ്, അമൽനാഥ് എന്നിവരെയാണ് താമരശ്ശേരി CI MD സുനിലും സംഘവും അറസ്റ്റ് ചെയ്തത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മാനിപുരം കാളാതിരി സ്വദേശി അബ്ദുറഹിമാനെയാണ് ഇന്നോവ കാറിലെത്തിയ സംഘം ചുരത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും അപഹരിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 11 സംഭവം. വയനാട്ടിലേക്ക് പോവുകയായിരുന്ന അബ്ദുറഹിമാൻ കുഴൽപ്പണ ഇടപാടുകാരനാണെന്ന് കരുതിയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. അബ്ദുറഹിമാന്റെ കയ്യിലുണ്ടായിരുന്ന 3,400 രൂപയും മൊബൈൽ ഫോണും കൈക്കലാക്കി ചുരത്തിന്റെ മുകൾ ഭാഗത്ത് അബ്ദുറഹിമാനെ ഇറക്കിവിട്ടു. സംഘം സഞ്ചരിച്ച KL 18J 571 നമ്പർ ഇന്നോവ കാറും ഡ്രൈവറെയും നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നോവ ഡ്രൈവർ മാഹി സ്വദേശി രതീഷ് ഇപ്പോൾ റിമാൻഡിലാണ്. മാഹിയിൽ നിന്നും കവർച്ച ആസൂത്രണം ചെയ്താണ് സംഘം ടാക്സിക്കാറിൽ താമരശ്ശേരിയിലെത്തിയത്. രതീഷ് നൽകിയ വിവരത്തെ തുടർന്നാണ് സംഘത്തിലെ 4 പേർ പിടിയിലായത്. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭീഷണിപ്പെടുത്തി 9-ാം ക്ലാസ്സുകാരിയെ വിവാഹം കഴിപ്പിച്ച 2-ാം അച്ഛനും മാനപ്പാപ്പാനായ വരനും അറസ്റ്റിലായി. അമ്മയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. തൃശൂർ വാടാനപ്പള്ളിയിലാണ് സംഭവം. 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വിവാഹം നടത്തിയ പേരിലാണ് 2 പേർ അറസ്റ്റിലായത്. നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വരനെയും പെൺകുട്ടിയുടെ 2-ാം അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വരനായ മലപ്പുറം കോട്ടപ്പുറം മണ്ണായി പോൾക്കളത്തിൽ വീട്ടിൽ ലെനിൻ ബാബു, 2-ാം അച്ഛനായ വടക്കഞ്ചേരി ആലത്തൂർ മാണാലിപ്പുറം രാജൻ എന്നിവരാണ് പിടിയിലായത്. മാതാവ് മണ്ണുത്തി സ്വദേശിനി ഓമനയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 ദിവസം മുമ്പായിരുന്നു വിവാഹം. വീടിനു സമീപത്തെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായെന്ന് പെൺകുട്ടി നാട്ടുകാരോട് പറയുകയായിരുന്നു. 2-ാം അച്ഛൻ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിപ്പിച്ചതായാണ് പെൺകുട്ടി നാട്ടുകാരെ അറിയിച്ചത്. പിന്നീട് പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ലെനിൻ ബാബു നേരത്തെയും വിവാഹം കഴിച്ചിട്ടുള്ള ആളാണെന്ന് പോലീസ് പറയുന്നു. ലെനിനും രാജനും ആനപ്പാപ്പാന്മാരായി ജോലി നോക്കുന്നവരാണ്. ബാലവിവാഹത്തിന് കേസെടുത്ത പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. SFI പ്രവർത്തകരെ വകവരുത്തുമെന്ന് RSS ഭീഷണി. പ്രവീൺ കിരൺ എന്ന RSS പ്രവർത്തകനാണ് ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയത്. കൊല്ലം SN കോളേജിൽ SFI പ്രവർത്തകരെ വാഴിക്കില്ലെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച ശേഷം നടത്തിയ മാർച്ച് SFI ABVP സംഘർഷത്തിൽ കലാശിച്ചു. ദൃശ്യങ്ങളിലേക്ക്. SFI പ്രവർത്തകരെ വകവരുത്തുമെന്ന് പ്രാക്കുളം കിരൺ എന്ന RSS പ്രവർത്തകൻ ഫേസ്ബുക്കിലൂടെ ഭീഷണി മുഴക്കിയതിന് ശേഷമാണ് ബോധപൂർവം കൊല്ലം SN കോളേജിൽ പ്രകടനമായി എത്തി കലാലയത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചതെന്ന് SFI പ്രവർത്തകർ ആരോപിക്കുന്നു. SN കോളേജിൽ RSS കാരാൽ കൊല്ലപ്പെട്ട
SFI പ്രവർത്തകൻ ശ്രീകുമാറിന്റെ പക്കലേക്ക് SFA-ക്കാരെ പറഞ്ഞുവിടുമെന്നായിരുന്നു ഭീഷണി സന്ദേശം. CPIM DYFI പ്രവർത്തകർ സഹായത്തിനെത്തിയാൽ SN കോളേജ് അടിച്ചു നിരത്തുമെന്നും ഫേസ്ബുക്കിലൂടെ പ്രാക്കുളം കിരൺ കമന്റ് ചെയ്യുന്നു. നിരന്തരം SN കോളേജിലെ ഓരോ സ്റ്റാറ്റസിലും SFI പ്രവർത്തകർ നടത്തിയ സമരത്തിന്റെ ഫോട്ടോയിലും കയറി നിരന്തരം കമന്റ് ഇട്ട് RSS-ന്റെ ഭീഷണി ഉയർത്തുകയാണ്. കൊല്ലം SN കോളേജിൽ ശ്രീകുമാറിന്റെ അടുത്തേക്ക് ഞങ്ങളെ പറഞ്ഞുവിടും, ഇനിയും ഒരുപാട് രക്തസാക്ഷികളെ SN കോളേജിന് ഉണ്ടാക്കി തരും, ഞങ്ങൾ മോഡിയുടെ ഭരണം നടക്കുന്നതിനാൽ ഇനി ഞങ്ങൾ എന്ത് വില കൊടുത്തും SN കോളേജിനകത്ത് കയറിപ്പറ്റും, SFI-യുടെ ശവക്കല്ലറ തൂണ്ടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ABVP-ക്കാർക്കൊപ്പം RSS പ്രവർത്തകർ SN കോളേജിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം SFI പ്രവർത്തകർ തടഞ്ഞു. ഇതിനെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ രൂക്ഷമായ കല്ലേറ് നടന്നു. SFI പ്രവർത്തകനായ കിരണിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. മണിക്കൂറുകളോളം SN കോളേജ് പരിസരം സംഘർഷഭരിതമായിരുന്നു. അതേസമയം SFI-ക്ക് ലാത്തിയടിയും RSS ABVP പ്രവർത്തകർക്ക് തലോടലുമായിരുന്നു കൊല്ലം ഈസ്റ്റ് CI സുരേഷ് വി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസിന്റെ സമീപനം. ന്യൂസ് ബ്യൂറോ കൊല്ലം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ദുബായിൽ നിന്ന് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 7.5 kilo സ്വർണം കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശി ഇല്യാസിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. രാവിലെ 9 മണിയോടെ ദുബായിൽ നിന്നും ദോഹ വഴി കൊച്ചിയിലെത്തിയ കാസർഗോഡ് സ്വദേശി ഇല്യാസിൽ നിന്നാണ് 7.5 kilo സ്വർണം പിടികൂടിയത്. ഖത്തർ എയർവേയ്സ് വിമാനത്തിൽ വന്നിറങ്ങിയ 25-കാരനായ ഇല്യാസ് ഗ്രീൻ ചാനൽ വഴി കടക്കാൻ ശ്രമിക്കവേ സംശയം തോന്നിയ കസ്റ്റംസ് ഇയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം നിഷേധിച്ചെങ്കിലും വിശദമായ പരിശോധനയിൽ വിവിധ രൂപത്തിലൊളിപ്പിച്ച സ്വർണം കണ്ടെടുക്കുകയായിരുന്നു. ഇലക്ട്രിക് ട്രാൻസ്ഫോമറിനകത്ത് 56 ഗോൾഡ് ബാർ രൂപത്തിൽ 6.5 kilo സ്വർണവും ടൈഗർ ബാമിൻ്റെ അടപ്പ്, വാച്ചിൻ്റെ സ്ട്രാപ്പ്, കീചെയിൻ, മോതിരം എന്നീ രൂപങ്ങളിൽ കാർബൺ പേപ്പറിൽ പൊതിഞ്ഞ നിലയിലുമാണ് സ്വർണം കണ്ടെത്തിയത്. അന്താരാഷ്ട്ര വിപണിയിൽ 2 കോടിയോളം വില വരുന്നവയാണ് ഇവയെന്ന് കസ്റ്റംസ് കമ്മീഷണർ കെ എൻ രാഘവൻ പറഞ്ഞു. 4 സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, ഈ കാണുന്ന മാതിരിയുള്ള സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറിൻ്റെ ഉള്ളിൽ ഈ 10 തോല ബാർ ഓരോന്നിൻ്റെ ഉള്ളിലും 14 എണ്ണം വെച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ട്രാൻസ്ഫോർമറിൻ്റെ ഉള്ളിൽ 56 10 തോല ബാർ, അതായത് 6.5 kilo വരും. അതിന് പുറമെ അദ്ദേഹം കൊണ്ടുവന്നിരുന്ന ബാക്കി ഐറ്റംസ്, ഇപ്പോൾ ഈ ലേഡീസ് ഹാൻഡ് ബാഗ്, അതിൻ്റെ ഹുക്കുകൾ, ഇത് സ്വർണം കൊണ്ടുണ്ടാക്കിയാണ്. അതുപോലെ ചെറിയ ബട്ടൺസ്, ഈ ടൈഗർ ബാമിൻ്റെ ഓയിൻമെൻറ്റ്, അതിൻ്റെ ക്യാപ്പിൻ്റെ കവർ, മാതിരി ചീപ്പിൻ്റെ പുറയിൽ വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റൽ പ്ലേറ്റ്, ഇങ്ങനെ ധാരാളം ഐറ്റംസ്. ഇതെല്ലാം പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഫാൻസി ജ്വല്ലറി അല്ലെങ്കിൽ ഒരു നിത്യോപയോഗ സാധനത്തിൻ്റെ കൂടെയുള്ള ഒരു മെറ്റൽ പീസെന്ന് തോന്നിക്കുന്ന സാധനങ്ങൾ, അതെല്ലാം സൂക്ഷ്മ പരിശോധന ഇപ്പോൾ കണ്ടറിയാൻ പറ്റും. അതെല്ലാം നോക്കിയാൽ അതിൽ സ്വർണ്ണമുണ്ട്. അതുമാത്രമല്ല, ഇതെല്ലാം 24 ക്യാരറ്റ്, അതായത് പ്യൂരിറ്റിയുള്ള സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു. അതിൻ്റെ മുകളിലൊരു പെട്ടെന്ന് കബളിപ്പിക്കാനുള്ള രീതിയിൽ വേറെ ചായം പൂശിക്കൊണ്ടുവന്നാണെന്ന് മനസ്സിലായി. നെടുമ്പാശ്ശേരിയിലെ കസ്റ്റംസിൻ്റെ ഏറ്റവും വലിയ സ്വർണ്ണവേട്ടയായിരുന്നു ഇത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സഞ്ജയ് ബംഗാർത്തലെ, സൂപ്രണ്ടുമാരായ സായിരാജ്, കോശി അലക്സ്, രാമചന്ദ്രൻ, KK സോമസുന്ദരൻ എന്നിവരും സ്വർണ്ണവേട്ടാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. നാവികസേനാ ഉദ്യോഗസ്ഥന് മനോരോഗമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഒഡീഷ സ്വദേശി സുനിൽകുമാർ സാഹുവിനാണ് മനോരോഗമില്ലെന്ന് വ്യക്തമാക്കി കൊച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. നാവികസേനയിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയതിന് നാവികസേന മനോരോഗ ചികിത്സയ്ക്ക് വിധേയനാക്കിയ സുനിൽകുമാർ സാഹുവിനാണ് മനോരോഗമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈസ്റ്റേൺ നാവികസേനയുടെ ഭാഗമായി വിശാഖപട്ടണത്ത് ജോലി ചെയ്തിരുന്ന സുനിൽകുമാർ നാവികസേനയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സുനിലിന് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായാണ് കൊച്ചിയിലെത്തിച്ചത്. കൊച്ചി നാവികസേനയുടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സുനിലിന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഭർത്താവിനെ മനോരോഗിയാണെന്ന് മുദ്രകുത്തി നാവികസേന തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന റിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ സുനിലിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. ഹൈക്കോടതിയിൽ ഹാജരാക്കിയ സുനിലിനെ കൊച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് മനോരോഗ വിഭാഗത്തിലെ ഡോക്ടർമാരുടെ 5 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് സൂപ്രണ്ട് കോടതിയിൽ സമർപ്പിച്ചത്. സുനിലിന് മനോരോഗമില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ഇയാൾക്ക് അപസ്മാരമുള്ളതായും പറയുന്നുണ്ട്. കേസ് തുടർവാദത്തിനായി നാളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ കൊച്ചി. തൊടുപുഴയ്ക്ക് സമീപം മണക്കാട് ആനയ്ക്ക് ക്രൂര പീഡനം. മദ്യലഹരിയിലായിരുന്ന പാപ്പാൻമാർ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ആനയുടെ ശരീരം ആസകലം മർദ്ദനമേറ്റ പാടുകളാണ്. ആനയുടെ വലത് കണ്ണ് അടിച്ചു തകർത്ത നിലയിലുമാണ്. വർക്കല സ്വദേശി ബിജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീവിജയം കാർത്തികേയൻ എന്ന കൊമ്പനാണ് ക്രൂരപീഡനത്തിന് ഇരയായത്. തൊടുപുഴയിൽ തടി പിടിക്കാനെത്തിച്ചതായിരുന്നു കൊമ്പനെ. റോഡിലൂടെ നടത്തിക്കൊണ്ടുപോകവേ ആനയെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിക്കുന്നത് നാട്ടുകാരാണ് കണ്ടത്. ആനയുടെ കണ്ണ് അടിച്ചു പൊട്ടിച്ച നിലയിലാണ്. ശരീരത്തിൽ ആഴത്തിൽ മുറിവുകളേറ്റിട്ടുണ്ട്. പിൻകാലിലും മുറിവുണ്ട്.
ആനയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത നാട്ടുകാരെയും മദ്യലഹരിയിലായിരുന്ന പപ്പാൻമാർ അസഭ്യം പറഞ്ഞു. ഇതിനെ തുടർന്ന് തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കൊല്ലം സ്വദേശികളായ അഭിലാഷ്, രഹീൻകുമാർ എന്നീ പാപ്പാന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉടമയ്ക്കും പാപ്പാന്മാർക്കുമെതിരെ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണമെന്ന് ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു. ഞാൻ പറയുന്ന ഈ പാപ്പാനെ മാത്രമല്ല, വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് ഹണ്ടിങ്ങിൻ്റെ പ്രൊവിഷൻ ഇട്ട് ഇതിൻ്റെ ഉടമസ്ഥന് ഉള്ളവർക്കെതിരെ കേസ് ചാർജ് ചെയ്യണം. ആ കേസ് ചാർജ് ചെയ്ത് ഉടമസ്ഥനെയും പാപ്പാനെ ഉൾപ്പെടെയുള്ളവരെ തുറങ്കലിലേക്ക് അടക്കിയ ഒരു കാരണവശാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ജാമ്യം കൊടുത്ത് വിടരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പാപ്പാന്മാർ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളും മദ്യവും ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറയുന്നു. അറസ്റ്റിലായ പാപ്പാന്മാരെ വനം വകുപ്പിന് കൈമാറും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. വാഗ അതിർത്തിയിലെ പാക് മേഖലയിൽ ചാവേർ ബോംബാക്രമണം നടത്തിയ പാക് താലിബാൻ അടുത്ത അക്രമം ഇന്ത്യയിൽ നടത്തുമെന്ന് ഭീഷണി. പാക് താലിബാന്റെ ഔദ്യോഗിക ട്വിറ്ററിലൂടെയാണ് ഭീഷണി സന്ദേശം പുറപ്പെടുവിച്ചത്. ആഭ്യന്തരവകുപ്പ് സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഗ അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫ്ളാഗ് താഴ്ത്തൽ ചടങ്ങിനെത്തിയവർക്കിടയിൽ പാക് താലിബാൻ തീവ്രവാദ സംഘടന നടത്തിയ ചാവേർ സ്ഫോടനത്തിൽ 60 പേരാണ് കൊല്ലപ്പെട്ടത്. 200 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആ മുറിവുണങ്ങും മുമ്പാണ് അടുത്ത സ്ഫോടനം ഇന്ത്യയിൽ നടത്തുമെന്ന് ഭീഷണി. വാഗാ സ്ഫോടനം ഏറ്റെടുത്ത് ജമാത്തുൽ അഹാർ പുറപ്പെടുവിച്ച ട്വിറ്റർ സന്ദേശത്തിൽ ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും സ്ഫോടനം നടത്തുമെന്ന് വ്യക്തമാക്കുന്നു. വാഗാ സ്ഫോടനം ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണ്. പാക് മേഖലയിൽ സ്ഫോടനം നടത്തിയ രീതിയിൽ അതിർത്തിക്കപ്പുറം നടത്താൻ കഴിയുമെന്ന് ട്വിറ്റർ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സ്ഫോടനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭീഷണി പുറപ്പെടുവിക്കുന്നതാണ് ജമാത്തുൽ അഹാർ തീവ്രവാദ സംഘടനയുടെ രീതി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പാക് താലിബാൻ അംഗങ്ങൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്ന സൂചനകൾ രഹസ്യാന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ ഭീഷണി സന്ദേശം ആഭ്യന്തര മന്ത്രാലയം ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. കാശ്മീർ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത രഹസ്യാന്വേഷണ വിഭാഗം തള്ളിക്കളയുന്നില്ല. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ സന്ദേശം നൽകിയിട്ടുണ്ട്. ബിജേഷ് നടുവിൽ, ദില്ലി. പീപ്പിൾ ഇമ്പാക്ട്. പയ്യന്നൂർ ഹക്കീം വധക്കേസ് CBIക്ക് വിട്ടു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഹക്കീമിന്റെ നാടായ പയ്യന്നൂരിൽ നാട്ടുകാർ ആഹ്ലാദ പ്രകടനം നടത്തി. അതേസമയം CBI അന്വേഷിക്കുന്നതിൽ ആശ്വാസമുണ്ടെന്ന് ഹക്കീമിന്റെ കുടുംബവും പ്രതികരിച്ചു. പയ്യന്നൂർ ഹക്കീം വധക്കേസ് CBIക്ക് വിട്ടതോടെ ഹക്കീമിന്റെ നാടായ പയ്യന്നൂരിൽ സന്തോഷ പ്രകടനവുമായി നാട്ടുകാർ തടിച്ചുകൂടി. കഴിഞ്ഞ February 10 പയ്യന്നൂർ കൊറ്റി ജുമാ മസ്ജിദ് മദ്രസയ്ക്കരികിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഹക്കീമിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ഹക്കീം തലേദിവസം പള്ളിക്കമ്മിറ്റി മീറ്റിംഗിൽ കണക്കുകൾ അവതരിപ്പിച്ചതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയില്ല. കള്ളപ്പണം, വിദേശ ഫണ്ട് തുടങ്ങി പല ആരോപണങ്ങളും കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. കുറ്റവാളികളെ കണ്ടെത്തുമെന്ന ഘട്ടമെത്തിയപ്പോൾ പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതും വിവാദമായി. 8 ശേഷം ഹക്കീം വധ അന്വേഷണം എവിടെയും എത്താതിരുന്നതോടെ കൈരളി പീപ്പിൾ TV വാർത്തയാക്കി ചർച്ച ചെയ്തിരുന്നു. ഹക്കീമിന്റെ ഭാര്യയും കുടുംബവും CBI അന്വേഷണം ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ ഹക്കീം വധ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കർമ്മസമിതി രൂപീകരിക്കുകയും കഴിഞ്ഞ ദിവസം ഹർത്താലടക്കം സംഘടിപ്പിക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ MLA ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രി അന്വേഷണം CBIക്ക് വിട്ടു. അന്വേഷണം CBIക്ക് വിട്ടതിൽ ഹക്കീമിന്റെ കുടുംബവും ആശ്വാസത്തിലാണ്. കേസ് CBIക്ക് വിട്ടിട്ട് സന്തോഷമുണ്ട്. CBIക്ക് വിട്ടെന്ന് പറയുമ്പോൾ കേസ് അന്വേഷിക്കട്ടെ, CBI വന്നിട്ട് അന്വേഷിക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത എല്ലാവരോടും നമുക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. 9 ശേഷവും എവിടെയും എത്താത്ത ഹക്കീം വധ അന്വേഷണം സമരങ്ങൾക്കും വാർത്തകൾക്കും ഒടുവിൽ CBIക്ക് വിട്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഘാതകരെ കണ്ടെത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. പയ്യന്നൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിൽ പത്തനംതിട്ടയിലെ ചെറുകോൽപ്പുഴ തിരുവാഭരണ പാതയിൽ 800 പഴക്കമുള്ള ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താതെ നശിക്കുന്നതായി ആക്ഷേപം. ക്ഷേത്രത്തിന്റെ ജീർണാവസ്ഥയെക്കുറിച്ച് നിരവധി പരാതികൾ നൽകിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് വിശ്വാസികളുടെ പരാതി. ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ തകൃതിയായി നടക്കുന്നുവെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി അമ്പലങ്ങൾ ഇപ്പോഴും നാശത്തിന്റെ വക്കിലാണ്. അതിലൊന്നാണ് പത്തനംതിട്ട ചെറുകോൽ പ്രദേശത്തെ അതിപുരാതനമായ ഏകദേശം 800 പഴക്കമുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം. സന്നിധാനത്തെ അയ്യപ്പ വിഗ്രഹത്തെ തിരുവാഭരണം ചേർത്താനായി കൊണ്ടുപോകുന്ന ഘോഷയാത്ര കടന്നുപോകുന്ന പാതയിലാണ് ഈ ക്ഷേത്രം. തിരുവാഭരണ ഘോഷയാത്രയിലെ പ്രധാന സ്വീകരണവും വിശ്രമവും ഈ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലാണ്. എന്നിട്ടും അനുദിനം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്ന ഈ ക്ഷേത്രത്തെ ദേവസ്വം ബോർഡ് പരിരക്ഷിക്കുന്നില്ലെന്നാണ് വിശ്വാസികളുടെ പരാതി. പൂജയുണ്ടെന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള യാതൊരു തര
തരത്തിലുള്ള വികസനങ്ങൾ ഇവിടെ നടന്നിട്ടില്ല. ദേവസ്വം ബോർഡിൽ നിന്നും യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവിടെ വരുന്നില്ല. തിരുവാഭരണം കൊണ്ടുവന്ന് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലത്താണ് താത്തുവെക്കുന്നത്. ആനക്കൂട്ടിൽ ഉടൻ തന്നെ നിലം പത്തുന്ന ഒരു രീതിയിലാണ്. അമ്പലത്തിന്റെ പരിസരം കാട് പിടിച്ച് ഇടജന്തുക്കളുടെ താവളമായി അന്യാധീനപ്പെട്ട് കിടക്കുന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഓടുപാകിയ മേൽക്കൂര, പൊടിപിടിച്ച് ക്ഷുദ്രജീവികൾ താവളമാക്കിയ സദ്യാലയം, വൃത്തിഹീനമായ ശൗചാലയം, തകർന്നുകിടക്കുന്ന ഗേറ്റുകൾ, അങ്ങനെ പരാധീനതകളുടെ പിടിയിലാണ് ഈ ക്ഷേത്രം. ദേവസ്വം ബോർഡിന്റെ ഈ അനാസ്ഥയിൽ ശക്തമായ പ്രതിഷേധം നാട്ടുകാരിലുണ്ട്. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ തന്നെയാണ് ഇതിന് കാരണം. മറ്റുള്ള അമ്പലങ്ങളിലെ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം ബോർഡ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണുള്ള പ്രവർത്തനം നടക്കുന്നത്. അതേസമയം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മറ്റു ചെറു അമ്പലങ്ങളെ പുനരുദ്ധരിക്കാൻ ദേവസ്വം ബോർഡ് കൈയച്ചു സഹായിക്കുന്നുണ്ടെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ക്യാമറാമാൻ ജയപ്രകാശിനൊപ്പം ബി ജി മനീഷ്കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സർവ്വജീവജാലങ്ങളിലും മാതൃത്വം നിർവചനങ്ങൾക്ക് അതീതമായ അനുഭൂതിയാണ്. കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ അവശേഷിക്കുന്ന പച്ചപ്പിൽ നിന്ന് ഇണയോടൊപ്പം ഇര തേടുന്നതിനിടെ കൂട്ടിലുള്ള കുഞ്ഞിനു കൂടി ഭക്ഷണം ശേഖരിച്ച് നൽകുന്ന തിരക്കിലാണ് ഒരമ്മക്കിളി. കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പീപ്പിൾ ടി വി ക്യാമറമാൻ ആർ കെ ഫിറോഷ് പകർത്തിയ സുന്ദരമായൊരു കാഴ്ചയുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം.